സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് മാർച്ച് 2-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ വായനകൾ മിക്കായുടെ പുസ്തകങ്ങളുടെ വായന 7-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. കാർമലിലെ വനാന്തരത്തിൽ ഏകരായി കഴിയുന്നവരും അങ്ങയുടെ അവകാശവുമായ അജഗണത്തെ അങ്ങയുടെ ദണ്ടുകൊണ്ട് മേയിക്കണമേ. മുൻകാലങ്ങളിലെ പോലെ അവർ ബാഷാനിലും ഗിലയാദിലും മേയട്ടെ. നീ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന നാളുകളിൽ എന്ന പോലെ അത്ഭുതകരമായ കാര്യങ്ങൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. തൻ്റെ അവകാശത്തിൻ്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? അവിടുന്ന് തൻ്റെ കോപം എന്നേക്കുമായി വെച്ചു പുലർത്തുന്നില്ല. എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടിമെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. പൂർവകാലം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ അങ്ങ് യാക്കോബിനോട് വിശ്വസ്തതയും അബ്രഹത്തോട് കാരുണ്യവും കാണിക്കും. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം,
പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം Hallelujah, 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 hallelujah. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 15 ഒന്ന് മുതൽ 3 വരെയും 11 മുതൽ 32 വരെയുമുള്ള വാക്യങ്ങൾ. ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. അവൻ പറഞ്ഞു, ഒരു മനുഷ്യൻ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമമുണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന് തവിടുകൊണ്ടെങ്കിലും വയറു നിറയ്ക്കാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു. ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഇനി ഞാൻ യോഗ്യനല്ല. നിൻ്റെ ദാസരിലൊരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്നുവിനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. അവനൊരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിൻ്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം സ്ഥിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്തു കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോടുകൂടെയുണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിന്റെ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. മനുഷ്യൻ്റെ ഓഹരികളേക്കാൾ ദൈവത്തിൻ്റെ ഓഹരി സ്വന്തമാക്കാൻ എനിക്ക് കഴിഞ്ഞാൽ ഒറ്റപ്പെടലിൻ്റെയും ഇല്ലായ്മകളുടെയും കഷ്ടതകളുടെയും പന്നിക്കൂടുകളിൽ എനിക്ക് കഴിയേണ്ടി വരികയില്ലെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു.
ഈ ലോകത്തിൽ നിന്നും ലഭിക്കുന്ന ഓഹരികൾ തീർന്നു പോകുന്നതാണെന്നും ദൈവം നൽകുന്ന ഓഹരികൾ അനശ്വരമാണെന്നും തിരിച്ചറിയാൻ ധൂർത്തപുത്രൻ്റെ സുവിശേഷത്തോളം മറ്റൊരു സുവിശേഷമില്ല. തൻ്റെ ഇളയമകൻ്റെ ഭാവിയെക്കുറിച്ചും തിരിച്ചുവരവിനെക്കുറിച്ചുമൊക്കെ ആ പിതാവിനറിയാമായിരുന്നു. ചോദിച്ചതൊക്കെ ഒന്നും കുറയാതെ അവന് കൊടുത്തു. കാലിയായിപ്പോയി ഭൂമിയിലെ പണഭണ്ഡാരങ്ങളും ഭാണ്ഡങ്ങളും നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളുമൊക്കെ ആ ഇളയ മകൻ്റെ കണ്ണു തുറപ്പിച്ചു. ലോകവും സ്വർഗവും നൽകുന്ന സമ്പാദ്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവും തിരഞ്ഞെടുപ്പുമാണ് യഥാർത്ഥ ജീവിത സൗഭാഗ്യത്തിലേക്ക് എന്നെ നയിക്കേണ്ടത്. ഒപ്പം അനുസരണക്കേടിലൂടെ ഇല്ലായ്മകളുടെ പന്നിക്കൂടുകളിൽ അഭയം പ്രാപിക്കേണ്ടി വരുന്നവർക്ക് പോലും സൗഭാഗ്യത്തിൻ്റെ പരദേശം ഒരുക്കാൻ ദൈവം സദാസന്നദ്ധനാണെന്ന സന്ദേശം കൂടെ ഈ സുവിശേഷം എനിക്ക് നൽകുന്നുണ്ട്. നല്ല തമ്പുരാനെ, എൻ്റെ ഓഹരി തരിക എന്ന് ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടപ്പെട്ടവരോട് ചോദിക്കുന്നതിനപ്പുറം നിൻ്റെ ഓഹരി തരികയെന്ന് ദൈവത്തോട് ചോദിക്കാനുതകുന്ന പ്രാർത്ഥനാ ശൈലിയും ആത്മീയതയും സ്വന്തമാക്കാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വേക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
നടത്തിയ വഴികളോർത്താൽ
സ്തുതിച്ചാലും മതിയാവില്ല, എത്ര പറഞ്ഞാലും മതി വരില്ല. എത്ര സ്തുതിച്ചാലും മതിയാവില്ല, എത്ര പറഞ്ഞാലും മതി വരില്ല. യേശുവേ എൻ സ്നേഹമേ, എനിക്ക് ആശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, എനിക്ക് ആനന്ദം നീ മാത്രമേ. നിത്യസത്യം നീ മാത്രം, എന്നും നീ തന്നെ വഴി നടത്തൂ. നിത്യജീവൻ നീ മാത്രം, നിത്യസത്യം നീ മാത്രം, എന്നും നീ തന്നെ വഴി നടത്തൂ. എത്ര പാടിയാലും മതിയാവില്ല, എത്ര വർണ്ണിച്ചാലും മതി വരില്ല. എത്ര പാടിയാലും മതിയാവില്ല, എത്ര വർണ്ണിച്ചാലും മതി വരില്ല. എന്നെ കരുതുന്ന കരങ്ങൾ കരുത്തുള്ളതാ, ആ കരത്തിൽ ഞാനെന്നും സുരക്ഷിതനാ. ആ കരങ്ങൾ എന്നെ തലോടുമ്പോൾ ഞാൻ നുകർന്നിടും അതിരില്ല സ്നേഹം. യേശുവേ എൻ സ്നേഹമേ, എനിക്ക് ആശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, ശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, എനിക്കാനന്ദം നീ മാത്രമേ. ഞാനിന്നീശോയെ നൽകിടാ
ഏഴയാമിൻ മാനസം ജീവനാഥ എൻ്റെ ഉള്ളിൽ പെയ്യുമോ മഴയാ ഞാനിന്നീശോ